ഹായ് ഓൾ, ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് സിക്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ സിക്സ് ആണ്. ചാപ്റ്റർ 3 മുതൽ 6 വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഈ 6 കൂടെ നോക്കുമ്പോൾ ഇത് പൂർണ്ണമാകും. അതിലെ 1-ഉം 2-ഉം ചാപ്റ്റർ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോർഷനിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോർഷനും കവർ ചെയ്തതിന് ശേഷം നമ്മളത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 6, വൈവിധ്യങ്ങളുടെ ലോകം. ഈ ചാപ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ അത്ര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററല്ല, എങ്കിലും പലവട്ടം ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കാനില്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ പല വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. ഈ പോർഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാലാവസ്ഥാ മേഖലകൾ എന്ന് പറഞ്ഞാലും. അപ്പോൾ ശ്രദ്ധിക്കുക, കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് കാലാവസ്ഥാ മേഖലകൾ. ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് കാലാവസ്ഥാ മേഖലകൾ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പിക്മിയെക്കുറിച്ചാണ്. അത് പിക്മി എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. കസാവ, അതാ അതിൻ്റെ മറ്റൊരു പേരാണ് മരച്ചീനി എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത്, പിക്മികളുടെ മുഖ്യ ഭക്ഷണം. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ, പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ കോംഗോ നദീതടമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിക്മികളുടെ മുഖ്യ അധിവാസ മേഖലയാണ് ആഫ്രിക്കയിലെ കോംഗോ നദീതടം. അപ്പോൾ എന്താണ് പിക്മികളുടെ പ്രത്യേകത? ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. പിക്മികളുടെ മുഖ്യ ഭക്ഷണമാണ് മരച്ചീനി, അല്ലെങ്കിൽ മറ്റു പേരാണ് കസാവ. പിന്നെ പറഞ്ഞിരിക്കുന്ന പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല എവിടെയാണ്? ആഫ്രിക്കയിലെ കോംഗോ നദീതടം. പിന്നെ നമുക്കങ്ങനെയാണെങ്കിൽ ഈ കോംഗോ നദീതടത്തിലെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കുമെന്നൊന്ന് നോക്കാം. കോംഗോ നദീതടത്തിലെ സവിശേഷതകളാണ് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. പിന്നെ നെക്സ്റ്റ്, വൈവിധ്യമാർന്ന ജന്തുക്കൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? കാലാവസ്ഥാ മേഖലകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി. കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് കാലാവസ്ഥാ മേഖലകൾ. പിന്നെ നമ്മൾ പിക്മിയുടെ പ്രത്യേകതകൾ നോക്കി. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് പിക്മികൾക്ക്. പിക്മികളുടെ മുഖ്യ ഭക്ഷണം എന്താണ്? കസാവ അല്ലെങ്കിൽ മരച്ചീനി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല എവിടെയാണ്? അതായത് ആഫ്രിക്കയിലെ കോംഗോ നദീതടം എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കോംഗോ നദീതടത്തിൻ്റെ സവിശേഷതകൾ നോക്കി. ഇതൊരിക്കൽ കൂടി നോക്കാം. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. പിന്നെ നെക്സ്റ്റ്, വൈവിധ്യമാർന്ന ജന്തുക്കൾ.
ഭൂമത്തി രേഖയോട് അടുത്തു സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകൾക്കൊക്കെ കാരണം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല കാലാവസ്ഥ സവിശേഷത? ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകൾക്ക് കാരണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ആമസോൺ തടത്തിലെ ഗോത്രവർഗക്കാർ മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക്ക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ ഗോത്രവർഗക്കാരേതാണ്? സെമാങ്ങുകൾ. മലേഷ്യയിലെ ഗോത്രവർഗക്കാരറിയപ്പെടുന്ന പേരാണ് സെമാങ്ങുകൾ. പിന്നെ നെക്സ്റ്റ്, ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാർ. ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരാണ് കുബു, ദയാക്ക്. മലേഷ്യയിലെ ഗോത്രവർഗക്കാരാണ് സെമാങ്ങുകൾ. ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരാണ് കുബു ദയാക്ക്. ഇവരൊക്കെ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, മഹാഗണി, എബണി, റോസ് വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇലപൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖാ നിത്യഹരിത വനങ്ങളെന്ന് വിളിക്കുന്നു. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വന വിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണമായ ഇവിടുത്തെ ജന്തുജാലങ്ങൾ. ഇപ്പം എന്തൊക്കെ പഠിച്ചു? മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്താണെന്ന് നോക്കി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്നാൽ നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ്. മധ്യരേഖാ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്കുകിഴക്കേഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ. മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? മഹാഗണി, എബണി, റോസ് വുഡ്. ഇതാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്കുകിഴക്കേഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. പിന്നെ മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇലപൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖാ നിത്യഹരിത വനങ്ങളെന്നറിയപ്പെടുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മധ്യരേഖാ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കുക. ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങ് വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ, പിന്നെ പക്ഷിവർഗത്തിലെ പറയുകയാണെങ്കിൽ തത്ത, വേഴാമ്പൽ, പിന്നെ ഇത്രയും ആൾക്കാരാണ് മധ്യരേഖാ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നിരിക്കുന്നത്, തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും
ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, മധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ കൃഷിയിൽ ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ. മധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെടെ ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശമുണ്ട്. ഒരിക്കൽ കൂടി, മധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പം ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ആമസോൺ നദീതടം. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആമസോൺ നദീതടം. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ആമസോണിലെ ജൈവ വൈവിധ്യത്തിന് കാരണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ പശ്ചിമ സഹാറയിലെ ത്വാറെങ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ മൈനോയിഡുകൾ, ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ആരൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോഴാണ് കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പിന്നെ നെക്സ്റ്റ് പശ്ചിമ സഹാറയിലെ ത്വാറെങ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. പോയിക്കെ കൂടി നോക്കാം. ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ ആരൊക്കെ എന്ന് ചോദിക്കാം. അവരാണ് കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ താറിങ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇപ്പം ഈ ഒരു വീഡിയോ പല വട്ടമൊന്നും ആവർത്തിച്ചൊന്ന് കേട്ടാൽ മതി. നമ്മൾ ഈ സാധാരണ കേട്ട് വരുന്ന പേരുകളും കാര്യങ്ങളും അല്ലാത്തത് കൊണ്ട് ഇത് മനസ്സിൽ ചിലപ്പം നിൽക്കാൻ പ്രയാസമായിരിക്കും, തിരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ആ ചിലൊരു വട്ടമോ എങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കേട്ടാൽ മതി. ചിലപ്പോൾ ഇത് കാണാതെ പഠിച്ചാലും ഇതിലെ ടേംസ് ഒക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പല വട്ടം ഒന്ന് ആവർത്തിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേനും അത് മനസ്സിൽ നിൽക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഓർമ്മയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നിരിക്കുന്ന കാര്യം, രണ്ട് അർത്ഥഗോളങ്ങളിലും 20 മുതൽ 30 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. ഈ ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം പറയുമ്പോൾ ഈ ഡിഗ്രി ഒന്ന് ഓർത്തിരുന്നാൽ മതി. രണ്ട് അർത്ഥഗോളങ്ങളിലും 20 മുതൽ 30 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. രണ്ട് അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. ഓക്കെ, പിന്നെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മരുഭൂമികളും അവ ഏത് വൻകരകളിലാണ് കാണപ്പെടുന്നതെന്നുമായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സഹാറ ആഫ്രിക്ക വൻകരയിലാണ്. കലഹാരി, അതും ആഫ്രിക്ക വൻകരയിലാണ്. അറേബ്യൻ മരുഭൂമി ഏഷ്യ വൻകരയിലാണ്. ഥാർ മരുഭൂമി ഏഷ്യ വൻകരയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി
ആ പേരിൽ തന്നെയുണ്ട് ഓസ്ട്രേലിയ. അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിൽ, മൊഹേവ വടക്കേ അമേരിക്കയിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, സഹാറ മരുഭൂമി ആഫ്രിക്ക, സഹാറ മരുഭൂമി ആഫ്രിക്ക, കലഹാരി മരുഭൂമി ആഫ്രിക്ക, സഹാറ കലഹാരി മരുഭൂമികൾ ആഫ്രിക്ക വൻകരയിലാണ്. അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും ഏഷ്യ വൻകരയിലാണ്. അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും ഏഷ്യ വൻകരയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി പേരിൽ നിന്നും കിട്ടും, ഓസ്ട്രേലിയയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി പേരിൽ തന്നെയുണ്ട്, ഓസ്ട്രേലിയ വൻകരയിലാണ്. അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിലാണ്. അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിലാണെങ്കിൽ മൊഹേവ് മരുഭൂമി വടക്കേ അമേരിക്കയിലാണ്. മൊഹേവ് മരുഭൂമി വടക്കേ അമേരിക്ക, അറ്റക്കാമ തെക്കേ അമേരിക്ക. ഓക്കെ, ഇത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണിവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണിവിടെ. നമുക്ക് ഓർത്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. മരുഭൂമികളിൽ എങ്ങനെയായിരിക്കും? മരുഭൂമിയിൽ പകൽ താപം വളരെ കൂടുതലായിരിക്കും, രാത്രിയിൽ സ്വാഭാവികമായിട്ടും താപം വളരെ കുറവാണ്. ഉഷ്ണകാലം എങ്ങനെയായിരിക്കും? ഉഷ്ണകാലം ചൂടുക സമയം എങ്ങനെയാണ്? ചുട്ടുപൊള്ളുന്നതാണെങ്കിൽ ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമായിരിക്കും എന്നേ ഉള്ളൂ. മഴ തീരെ കുറവാണ്, അപ്പം ശൈത്യകാലത്ത് താപം കുറവായിരിക്കും, അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് നമ്മളിന്ന് മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. അത് ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെ? കള്ളിമുൾച്ചെടികളും പിന്നെ ഏതാണ്? അക്കേഷ്യ. ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടിയും അക്കേഷ്യയും. കള്ളിമുൾച്ചെടിയും അക്കേഷ്യ. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള പ്രധാന ജന്തു വിഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽപ്പെടും. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽപ്പെടും. ഈ മരുഭൂമികളുണ്ടല്ലോ, ഈ മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്, ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മരുപ്പച്ചകൾ. മരുഭൂമിയിലെ മരുപ്പച്ച എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മരുഭൂമിയിലെ മരുപ്പച്ച എന്നൊക്കെ പറഞ്ഞാൽ അത് ജലലഭ്യമുള്ള പ്രദേശമാണ് മരുപ്പച്ചകൾ. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലയ്ക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. നമ്മളത് പറഞ്ഞു, ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ജലമുള്ളിടത്ത് സസ്യങ്ങൾ ജന്തുക്കൾ ജനങ്ങളൊക്കെ കാണപ്പെടുന്നു. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം എന്ന് നമ്മൾ പറഞ്ഞു. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യപ്രവർത്തനങ്ങൾ. പിന്നെ ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. പിന്നെ നമ്മുടെ ഈജിപ്തിലെ നൈലിൻ്റെ ദാനം എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്ക
പെടുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചും എന്നത് മാത്രമല്ല ഈ രാജ്യത്തെ കൃഷിക്ക് യോഗ്യമായതും നെൽ നൈൽ നൽകുന്ന ജീവജലവും ഫലപുഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിലൊന്നാണ് നൈൽ നദീതടം. നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തമെന്നും വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഈ നൈലിൻ്റെ ദാനം, ഈജിപ്റ്റാണ് നൈലിൻ്റെ ദാനം. പിന്നെ ഈജിപ്തിൻ്റെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നൈൽ. അതിന് കാരണം എന്താ? നൈൽ തടം ഒഴികെ മറ്റെല്ലാം പ്രദേശങ്ങളും മരുഭൂമിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പിന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണമാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണല്ലോ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം, ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. നോർത്തിരുന്നാൽ മതി. നമ്മൾ ചൂടുള്ള സമയത്ത് ലൈറ്റായിട്ടുള്ള ഡ്രസ്സും അയഞ്ഞ വസ്ത്രം ധരിക്കാനാണ് പറയുന്നത്. അപ്പം സൂര്യപ്രകാശം അടിക്കുന്നത് ചൂട് താപമൊക്കെ അനുഭവപ്പെടുന്നത് കുറയും. പിന്നെന്താ, അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് അവർ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഉപയോഗിക്കുന്നു എന്ന് ഓർത്താൽ മതി. പിന്നെ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയൊക്കെ നോക്കി നോക്കി മാത്രം പോവുകയാണെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ചെയ്യാത്തൊരു ഫീലിങ്സ് തോന്നും. പിന്നെ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. മരുഭൂമിയിലെ കപ്പൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ഒട്ടകം. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാം. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. മരുഭൂമിയിലെ കപ്പലെന്ന് ഒട്ടകം അറിയപ്പെടുന്നു. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവിടെ ശരീരത്തിലുണ്ട്. ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽ വിരലുകൾ മണലിൽ പൊതിയാതെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽ വിരലുകളാണ് മണലിൽ പൊതിയാതെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു. മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നത് ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളുമാണ്. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മൂന്ന് വട്ടം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മഞ്ഞുരുകാത്ത നാട്ടിൽ, അത് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇന്നൂട്ടുകളെ കുറിച്ചാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങൾ ഏതാണ്? ഇഗ്ലു. ഇന്നൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലമാണ് ഇഗ്ലു. ഓക്കെ, തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാണ് ഇന്നൂട്ടുകൾ. അപ്പം എന്തുപയോഗിച്ച വീട് നിർമ്മിക്കുന്ന? തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാണ് ഇന്നൂട്ടുകൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് കേട്ടോ. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്നൂട്ടുകൾ. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്നൂട്ടുകൾ. പിന്നെ നെക്സ്റ്റ്, വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. ഇന്നൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി എന്താണ്?
മൃഗവേട്ടയും മത്സ്യബന്ധനവും. ഇനൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധികൾ ഏതൊക്കെയാണ്? മൃഗവേട്ടയും മത്സ്യബന്ധനവും. ഇനൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? കടിയിരിക്കുന്ന മൃഗങ്ങളാണ് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി. സീൽ, റെയിൻഡിയർ, ഹിമക്കരടി. ഇത്രയുമാണ് ഈ പോർഷനിൽ ഇനൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. പിന്നെ ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളുമായിട്ടൊക്കെ പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ ഈ ഇനൂട്ടുകൾ സഞ്ചരിക്കുന്ന എന്തിലായിരിക്കും? അതായത് അവർക്ക് അതായത് സഞ്ചരിക്കണമല്ലോ. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന വളർത്തു നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇനൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞാണ് 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇക്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. ആ പോയിൻ്റാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇനൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി പറയുന്നുണ്ട്. മൃഗവേട്ട, മത്സ്യബന്ധനം. മൃഗവേട്ട, മത്സ്യബന്ധനം. വളർത്തു നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് ഇനൂട്ടുകൾ സഞ്ചരിക്കുന്നത്. ഇത്രയുമുള്ളൂ ഇനൂട്ടുകളെ കുറിച്ച് പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയെ തുദ്രാമേഖല എന്ന് വിളിക്കുന്നു. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല ഒരു ശീതമരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. ഇപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന പോയിൻ്റിലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 ഡിഗ്രി വടക്ക് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല തുദ്രാമേഖല. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുദ്രാമേഖല. ഓക്കെ, തുദ്രാ കാലാവസ്ഥ മേഖല കാണപ്പെടുന്ന വൻകരകൾ ഏതൊക്കെയായിരിക്കും? വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല ഒരു ശീതമരുഭൂമിയാണ്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന തുദ്രാ മേഖലയിലെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെ? പന്നലും പായലും. ഓക്കെ, തുദ്രാ മേഖലയിലെ മുഖ്യ സസ്യവർഗ്ഗങ്ങളാണ് പന്നലും പായലും. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഓരോ പ്രസ്താവന രീതിയിൽ പറയുന്നത് ശരി ഏതാ തെറ്റേതാ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഓരോ പോയിൻറ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പലവട്ടം നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കേൾക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഈ പാഠഭാഗമൊക്കെ ഒന്ന് കണ്ട് വായിക്കുമ്പോഴത്തേനും ഇതൊക്കെ നമുക്ക് മനസ്സിൽ കിട്ടുന്നതായിരിക്കും. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് പറയുന്ന പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഭാഗം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഭൂമിയിലെ താപീയ മേഖലകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല. ഭൂമിയിലെ താപീയ മേഖലകളാണ് ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. ഓക്കെ, പിന്നെ ഈ ഒരു ബോക്സാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥാ മേഖലകളും താപീയ മേഖലകളും.
മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെയാണ് ഉഷ്ണമേഖല. മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ഉഷ്ണമേഖല ഉഷ്ണമരുഭൂമികളുടെ ഉഷ്ണമേഖല തന്നെ. തുദ്രാമേഖലയുടേതാണെങ്കിൽ ശൈത്യമേഖല. തുദ്രാമേഖലയുടേത് ശൈത്യമേഖല, ഉഷ്ണമരുഭൂമിയുടെ ഒരു ഉഷ്ണമേഖല. മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ഇതാണെങ്കിൽ ഉഷ്ണമേഖല തന്നെ. അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ സംഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥ മേഖലകളെന്ന് അറിയപ്പെടുന്നു. നമ്മൾ ആദ്യം പറയുകയുണ്ടായി, ഓരോ കാലാവസ്ഥ മേഖലയ്ക്കും തനതായ സവിശേഷതകളുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പോയിട്ടാണ്. സൗരോർജ ലഭ്യതയെ അടിസ്ഥാനമാക്കി ഭൗമോപരിതലത്തെ വിവിധ താപീയ മേഖലകളായി തിരിക്കാം. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഭാഗം, ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ താപീയ മേഖലക്കുള്ളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നു. ഈ പോയിൻ്റൊന്ന് ശ്രദ്ധിക്കണം. ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. ഇതിലെ ഈ 1, 2, 3, 4 പോയിൻ്റൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. കുറച്ചൊരു ബോറിങ് ചാപ്റ്ററാണെന്ന് തന്നെ പറയാം. നമ്മൾക്ക് അത് നിത്യജീവിതത്തിൽ എപ്പോഴും കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പല ഡിഫറൻറ്റ് പദങ്ങളൊക്കെ പറയുന്നത് കൊണ്ടുമാണ് ഇതൊരു വല്ലാത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതൊരു പല വട്ടമൊന്ന് വീഡിയോ കേട്ടൊക്കെ നോക്കിയാൽ മതി. ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ വീഡിയോയിൽ ചാപ്റ്ററിലെ പ്രധാന പോയിൻറ്റുകൾ മാത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രം കളർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.